ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഒരു അളവ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ചുരിദാറിന്റെ ആം ഹോളിന്റെ ഈ ഭാഗവുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ സ്ലീവിന്റെ വണ്ണം കുറവായിരിക്കും അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ചെസ്റ്റിനൊക്കെ ടൈറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്ലീവ് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ടോപ്പിൻ്റെ ആം ഹോളിൻ്റെ ഭാഗമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ വണ്ണം എടുത്തിട്ട് അതിൽ കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടൊക്കെയാണ് കട്ട് ചെയ്ത് എടുക്കാറുള്ളത് അല്ലേ. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്നിപ്പോൾ നമ്മൾ ഈ ആം ഹോള് വെച്ചാണ് സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. ആം ഹോള് അളന്നിട്ടല്ല കേട്ടോ, സാധാരണ രീതിക്ക് നമ്മൾ ടേപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഭാഗം അളക്കും. അതിനെ കൂടെ തയ്യൽത്തുമ്പൊന്നും കൂട്ടാതെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഇന്ന് ആ ഒരു മെത്തേഡല്ല, വേറൊരു പുതിയ മെത്തേഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഈ ആം ഹോള് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട്, ചുമ്മാ അതങ്ങ് വെച്ചിട്ട് കാര്യമില്ല, അതിലെ ചെറിയ ഒരു ട്രിക്കും കൂടെ നമുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റ് കൈക്കൂഴി സ്ലീവിനെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ സ്ലീവിനുള്ള തുണിയൊന്നും മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അത് ബാലൻസ് ഉള്ള തുണിയാണ്. ഇതിൽ നിന്ന് ഞാൻ രണ്ട് സ്ലീവിനുള്ള തുണിയൊന്ന് മടക്കി ഇടാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ദാ സ്ലീവിനുള്ള തുണി ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്ത്, അതായത് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഈ കാണുന്നത്, ഇത് സൈഡ് ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു കർവ് കണ്ടോ, അത് ഈ ഭാഗത്താണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരുമെന്ന് കാണിച്ചു തരാം. നേരെ മുകൾ ഭാഗത്ത് നമുക്കിത് ഈ ടോപ്പിൻ്റെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവത്തില്ല, കാരണം രണ്ടും ഒരേ തുണിയായതുകൊണ്ട് ഈ ഒരു ഭാഗം മനസ്സിലാക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് വേറൊരു തുണിയിൽ കാണിച്ചു തരാം കേട്ടോ. സ്ലീവിന് വേണ്ടിയിട്ട് ആദ്യം തുണി ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സ്ലീവിനുള്ള തുണിയേ ഉള്ളൂ. ഇത് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ, ഇത് സൈഡ് ഭാഗം, ഇത് മുകൾ ഭാഗം, ഇത് താഴെ ഭാഗം, ഇങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നേരെ നമുക്ക് ടോപ്പ്, ഇപ്പോൾ ഇതേ ഇതിൽ നെക്കെല്ലാം കഴിഞ്ഞു, ഷോൾഡറൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ സ്ലീവ് വെക്കലാണ്. ഇപ്പോൾ അളന്നെടുത്താൽ മതി കേട്ടോ, അളന്നെടുത്തിട്ട് അതങ്ങോട്ട് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ട് നേരെ നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് സ്ലീവ് വെച്ച് കൊടുക്കാം. ഈ ഷോൾഡറിൻ്റെ ഭാഗം ഇവിടെ പിടിക്കുക, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ അറ്റം ഇവിടെ പിടിക്കുക. എന്നിട്ട് നേരെ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ മനസ്സിലായില്ലേ, കറക്റ്റ് നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. കുറേ പേർക്കുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു ഷേപ്പ് ഇവിടെ വരുത്തിക്കാൻ വേണ്ടിയിട്ട്, നല്ലതുപോലെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതാ ഇങ്ങനെയാണ് ചുരിദാറിൻ്റെ ആം ഹോള് വരുന്നത്. ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റാ ഷേപ്പിലായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം നമ്മളുടെ ഈ കയ്യിലെടുക്കാം, ഈ രണ്ട് ഭാഗം ഈ കയ്യിലെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അധികം അങ്ങോട്ട് വലിക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിക്കുക. എന്നിട്ട് ഏറ്റവും മുകൾ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചോക്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇതിങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് അത്യാവശ്യം വലിച്ച് പിടിച്ച് മാർക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് എത്തി കിട്ടുള്ളൂ. അപ്പോൾ ദേ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് ഞാൻ ദേ ഇവിടം വരെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ കൂട്ടിയെടുത്തിട്ടുണ്ട്. അതെന്നറിയൂ, ഇതാ ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോഴേ കറക്റ്റ് ഇത് കിട്ടുള്ളൂ കേട്ടോ. ഇതാ നോക്കി, വലിച്ചു പിടിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഈ മാർക്കിങ് വരുന്നത്. നമ്മൾ കൈ വിടുവാണെങ്കിൽ കുറച്ച് ഈ ലൈൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇതുപോലെ വേണം ഈ ആം ഹോള് മാർക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ നോക്കി, നമുക്കിപ്പോൾ സ്ലീവിൻ്റെ ആം ഹോള് ഒരു അളവും എടുക്കാതെ ഇതേപോലെ നമുക്ക് സ്ലീവിന് ഈ മുകൾ ഭാഗം മാർക്ക് ചെയ്ത് എടുക്കാം. അളവോ കാര്യങ്ങളോ ഇല്ല, ഇതൊക്കെ കൈക്കൂടിയൊക്കെ കറക്റ്റായിട്ട് വരക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി ചെയ്യേണ്ടത് എന്താ, സ്ലീവിന് ലെങ്ത് കൊടുക്കുക. ഇതിപ്പോൾ എനിക്കിപ്പോൾ ലെങ്ത് വേണ്ടത് 15 ഇഞ്ചാണെന്ന് വെച്ചു. അപ്പോൾ 15 ഇഞ്ചിനെ കൂടെ എത്ര ഇഞ്ചാണ് തയ്യൽ തുമ്പ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ ഇതിൽ 16.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അതെ, ഇവിടെ വരെയാണ് എനിക്ക് വേണ്ട സ്ലീവിന് വേണ്ട ലെങ്ത്. ഇനി ആ താഴത്തെ നമ്മുടെ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പും എല്ലാം കൂടി ചേർത്തിട്ട് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് നേരെ ഈ ഭാഗം നേരെ താഴേക്ക് ഇങ്ങനെ കൂടെ ഒന്ന് മുട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് സ്ലീവ് റെഡി. ലെങ്ത്തും താഴത്തെ വണ്ണവും വേണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് ഈ ആം ഹോള് കറക്റ്റ് അളവിൽ
ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കാം. ഇതിപ്പോ ഞാൻ പറയുന്നത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അവരോടൊക്കെ സ്ലീവിന്റെ ആംഹോള് ചുരിദാറിന്റെ ആംഹോളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഈ മെത്തേഡിലാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ് അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ചുരിദാറിന്റെ ആംഹോൾ ചെയ്യാനും നമുക്ക് എളുപ്പവഴിയൊക്കെ നമ്മളോട് പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു ചെറിയ കറുപ്പാത്രോ എന്തെങ്കിലുമൊക്കെ വെക്കുവാണെങ്കിൽ ആ ഒരു ഭാഗവും നല്ല കുഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിനി ഈ ഒരു അളവ് വെച്ച് ഈ തുണിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. അതും കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾക്ക് അധികം ക്ലിയർ ആവത്തില്ല, ഈ രണ്ടും ഒരുപോലെ ഇരിക്കുന്ന കൊണ്ടേ ക്ലിയർ ആവത്തില്ല. ഇതിപ്പോൾ രണ്ട് സ്ലീവിനുള്ള തുണിയാണ് ഈ കാണുന്നത്. ഇതാ നോക്കിയേ, ഇതുപോലെ രണ്ട് സ്ലീവ് നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഈ ഭാഗം കറക്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒട്ടും തുണി വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. എന്നിട്ട് നേരെ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ച് പിടിക്കണം. എന്നിട്ട് ഞാൻ ചോക്കിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എനിക്കപ്പോൾ ഇവിടം വരെയാണ് വണ്ണം വേണ്ടത്. ഇനി താഴത്തേക്ക് വേണ്ട ലെങ്ത്ത് 15+1/2 ഇഞ്ച്, തയ്യൽ തുമ്പ് ചേർത്തിട്ട് 16.5 ഇഞ്ച്. ഇതാ ഇത്രയുമാണ് എനിക്ക് വേണ്ട വണ്ണം. 5.5 ഇഞ്ച് ഇവിടെ താഴത്തെ വണ്ണം. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് നേരെ ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ സ്ലീവ് കഴിഞ്ഞു. അതങ്ങോട് കട്ട് ചെയ്ത് മാറ്റുവാണ്. രണ്ട് സ്ലീവ് റെഡി ആയിട്ടുണ്ട്. നേരെ ഇതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാ രണ്ട് സ്ലീവ് റെഡി. നമുക്കിതിൽ സ്ലീവ് ഒന്ന് വെച്ചെടുക്കാം കേട്ടോ. ഇത് ടോപ്പിന്റെ നല്ല ഭാഗമാണ്. ഈ ഭാഗത്ത് വേണം സ്ലീവിന്റെ ഈ സെന്റർ ഇങ്ങനെ വരുത്തിക്കാൻ. രണ്ടിന്റെയും നല്ല വശവും നല്ല വശവും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് സ്ലീവ് ഒന്ന് ജോയിന്റ് ചെയ്ത് എടുക്കാം. സ്ലീവിന്റെ ആൻഹോളും നമ്മുടെ ടോപ്പിന്റെ ആൻഹോളും കറക്റ്റായിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അതായത് ഇവ തമ്മിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വരണം. സ്ലീവ് ആണ് കുറച്ച് കൂടുതലുള്ളതെങ്കിൽ നമുക്കതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. നേരെ മറിച്ച് ടോപ്പിൻ്റെ ഭാഗമാണ് കൂടുതലുള്ളതെങ്കിൽ ടോപ്പിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അങ്ങനെ വരുമ്പോഴാണ് ചെസ്റ്റിനൊക്കെ ചുരുക്ക് വരുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് തയ്ക്കാം. ഇവിടെ തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിടാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവ് ആണ് കുറച്ചിങ്ങനെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അതിവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കളയാവുന്ന ഇടും. അപ്പൊ നോക്കിയേ, കറക്റ്റായിട്ട് നമുക്കിതാ ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് കിട്ടും കേട്ടോ. ഇനി ഇതേ ഈ ഭാഗം കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ അതെ സ്ലീവ് ഇങ്ങനെ വെച്ച് എടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗവും ഒരേ രീതിക്ക് തന്നെയാണ് ഇങ്ങനെ വരേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ തയ്ക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും. രണ്ടും ഒരേപോലെയാണല്ലോ വന്നിരിക്കുന്നത്. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇവിടെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ചിങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അളവെടുക്കേണ്ട, ഈ ഒരു ആംഹോൾ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ.